പ്രിയപ്പെട്ട കുട്ടികളെ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ആൽക്കെയിനുകളുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരുന്നു വിശദമായി നമ്മൾ പഠിച്ചത്. അതുപോലെ ആൽക്കെയിനുകൾ എക്സിബിറ്റ് ചെയ്യുന്ന കൺഫോമർ എന്ന് പറയുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള സ്പേസിലെ അറേഞ്ച്മെൻറ്റുകളെക്കുറിച്ചും പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിലെ അസൈൻമെൻറ്റിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ അസൈൻമെൻറ്റ് ചോദ്യം എന്ന് പറയുന്നത് ആരോമാറ്റൈസേഷൻ എന്ന റിയാക്ഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. അതായത് ടൊളുവിൻ കിട്ടുന്നതിന് ഉപയോഗിക്കേണ്ടുന്ന ആൽക്കെയിൻ എന്ന് പറയുന്നത് എൻ ഹെപ്റ്റെയിൻ ആണ്. എൻ ഹെപ്റ്റെയിൻ CR2O3, V2O5, MO2O3 എന്നിവയുടെ പ്രസൻസിൽ 773 കെൽവിൻ ടെമ്പറേച്ചർ, 10-20 അറ്റ്മോസ്ഫിയർ പ്രഷർ, ടൊളുവിൻ വിൽ ബി ദ പ്രോഡക്റ്റ്. അടുത്ത അസൈൻമെൻറ്റ് ചോദ്യത്തിൻ്റെ ഉത്തരം എൻ ഹെക്സൈൻ്റെ ആരോമാറ്റൈസേഷൻ പ്രോഡക്റ്റ് ആണ്, അത് ബെൻസീൻ ആണ്. അടുത്ത ചോദ്യം എൻ ഹെക്സൈൻ തന്നെ അൺഹൈഡ്രസ് AlCl3യുടെയും HClൻ്റെയും പ്രസൻസിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ എഴുതാനായിരുന്നു. അത് 2-methyl pentaneഉം 3-methyl pentaneഉമാണ്. ഇത് ഒരു ഐസോമറൈസേഷൻ റിയാക്ഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കൺഫോർമറുകൾ, ഈഥെയ്നിൻ്റെ കൺഫോർമറുകളുടെ സ്റ്റെബിലിറ്റി കമ്പാരിസൺ എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. കൺഫോർമർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, രണ്ട് കൺഫോർമറുകളായിരുന്നു, ഒന്ന് എക്ലിപ്സ്ഡും ഒന്ന് സ്റ്റാഗേർഡും. എക്ലിപ്സ്ഡ് കൺഫോർമറിൽ ഒരു കാർബണിലെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ നേരെ പുറകിലായിരുന്നു അടുത്ത കാർബണിലെ ഹൈഡ്രജൻ ആറ്റംസ്. എപ്പോഴും നമ്മൾ സ്റ്റെബിലിറ്റി കണക്കാക്കുമ്പോൾ അവിടെ റിപ്പൾസീവ് ഇൻ്ററാക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അവിടെയുള്ള ബോണ്ടുകളിലെ ഇലക്ട്രോൺ ക്ലൗഡുകൾ തമ്മിലുള്ള റിപ്പൽഷനാണ് സ്റ്റെബിലിറ്റി തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്ലിപ്സ്ഡ് നോക്കുമ്പോൾ അവിടെയുള്ള കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകളെല്ലാം ഒരേ പ്ലെയിനിലാണ്, അവ അടുത്തടുത്താണുള്ളത്. അടുത്തടുത്തുള്ള അവസരത്തിൽ അവ തമ്മിലുള്ള റിപ്പൽഷൻ ഏറ്റവും കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള റിപ്പൾസീവ് ഇൻ്ററാക്ഷനെ നമ്മൾ മറ്റൊരു പേര് പറഞ്ഞും ഡിനോട്ട് ചെയ്യാറുണ്ട്. അതിന് പറയുന്ന പേരാണ് ടോർഷണൽ സ്ട്രെയിൻ. അപ്പോൾ നമ്മൾ എക്ലിപ്സ്ഡ് കൺഫോർമറിൽ ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എക്ലിപ്സ്ഡ് കൺഫോർമറിൻ്റെ സ്റ്റെബിലിറ്റി കുറവാണ്. അതേസമയം നിങ്ങൾ സ്റ്റാഗേർഡ് പരിശോധിച്ചാലോ, വ്യത്യസ്തങ്ങളായുള്ള പ്ലെയിനുകളിലാണ് കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകൾ. അതുകൊണ്ട് തന്നെ അവയിലുള്ള റിപ്പൾസീവ് ഇൻ്ററാക്ഷൻ അല്ലെങ്കിൽ ടോർഷണൽ സ്ട്രെയിൻ വളരെ കുറവായിരിക്കും. അതായത് സ്റ്റാഗേർഡ് കൺഫോർമർ ആയിരിക്കും റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള ഈഥെയ്നിൻ്റെ കൺഫോർമർ. ഇവിടെ നമുക്ക് ടോർഷണൽ സ്ട്രെയിനെ നിയന്ത്രിക്കുന്ന മറ്റൊരു ഘടകത്തെ കൂടി മനസ്സിലാക്കാം. അതായത് ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഓഫ് കാർബൺ കാർബൺ ബോണ്ട്. ഈ ആംഗിൾ ഓഫ് റൊട്ടേഷനെ ഡൈഹൈഡ്രൽ ആംഗിൾ എന്നും പറയാം. ഇവിടെ കാണുന്ന സ്റ്റാഗേർഡ് കൺഫോർമറിൽ മുൻപിലുള്ള കാർബണാറ്റത്തിലെ ഹൈഡ്രജനും അവിടെ പുറകിലുള്ള കാർബണാറ്റത്തിലെ ഹൈഡ്രജനും ഇടയ്ക്കുള്ള കാർബൺ കാർബൺ ബോണ്ടുകൾക്കിടയ്ക്കുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ടോർഷൻ അല്ലെങ്കിൽ ഡൈഹൈഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത്. എപ്പോഴാണോ ഡൈഹൈഡ്രൽ ആംഗിൾ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അവിടെ ടോർഷണൽ സ്ട്രെയിൻ മിനിമം ആയിരിക്കും. ടോർഷണൽ സ്ട്രെയിൻ മിനിമം ആണെങ്കിൽ അവിടെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അതായത് കൺഫോർമറുകളുടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഈഥെയ്നിൻ്റെ കൺഫോർമർ എന്ന് പറയുന്നത് സ്റ്റാഗേർഡ് കൺഫോർമർ ആയിരിക്കും. പക്ഷേ സാധാരണ ടെമ്പറേച്ചറിൽ ഒരു ഫോമും മറ്റൊരു ഫോമും തമ്മിൽ വളരെ പെട്ടെന്ന് ഇൻ്റർചേഞ്ചിങ് നടക്കുന്നത് കൊണ്ട് തന്നെ ഇവയുടെ ഐസൊലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോസിബിളാണ്. അപ്പോൾ എന്താണ് കൺഫോർമർ എന്നും ഈഥെയ്നിൻ്റെ കൺഫോർമറുകളും അവയുടെ സ്റ്റെബിലിറ്റിയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹൈഡ്രോ കാർബൺ ആണ് ആൽക്കീനുകൾ. എന്താണ് ആൽക്കീൻ എന്ന് പറയുന്ന, ഒരേ ഒരു അക്ഷരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ആൽക്കെയിനും ആൽക്കീനും തമ്മിൽ. ഇവിടെ ഒരു ഡബിൾ ബോണ്ടിൻ്റെ സാന്നിധ്യമാണ് ആൽക്കീനുകൾ എന്ന് പറയുന്ന ഹൈഡ്രോ കാർബണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഒരു ഡബിൾ ബോണ്ടിനെ നമ്മൾ അൺസാച്ചുറേഷൻ എന്നും പറയാറുണ്ട്. സോ ആൽക്കീൻസ് ആർ അൺസാച്ചുറേറ്റഡ്
ഹൈഡ്രോകാർബൺസ്. നമുക്ക് കുറച്ച് ആൽക്കീനുകളുടെ മോളിക്യുലാർ ഫോർമുല പരിചയപ്പെടാം. C2H4, C3H6, C4H8 എന്നിങ്ങനെ അവ തുടരുന്നു. ഇവയിലെ കാർബൺ ആറ്റത്തിൻ്റെയും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും എണ്ണങ്ങൾ തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഇവയ്ക്കൊരു ജനറൽ ആയിട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ട്. അതിൽ ജനറൽ ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് CnH2n ആണ്. അതായത് കാർബൺ ആറ്റത്തിൻ്റെ എണ്ണവും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണവും തമ്മിൽ ഉള്ള ബന്ധം എന്ന് പറയുന്നത് CnH2n എന്നുള്ളത് വെച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇവ ഒരു ഹോമോലോഗസ് സീരീസിലെ അംഗങ്ങളാണ്. എന്താണ് ഹോമോലോഗസ് സീരീസ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. എന്താണ്? അവയ്ക്ക് ഒരേ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഒരു മെമ്പറും അടുത്ത മെമ്പറും തമ്മിൽ CH2ൻ്റെ വ്യത്യാസമായിരിക്കും. നിങ്ങൾക്കിത് പരിശോധിച്ചാൽ കാണാം CH2ൻ്റെ വ്യത്യാസമാണ് ഒരു മെമ്പറും അടുത്ത മെമ്പറും തമ്മിലുള്ളത്. ഇനി ആൽക്കീനുകളുടെ നെയിമിംഗ് നിങ്ങൾ കഴിഞ്ഞ എന്താ യൂണിറ്റിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഒരു പ്രിഫിക്സ് ഉണ്ടായിരിക്കും, ഒരു വേർഡ് റൂട്ട് ഉണ്ടായിരിക്കും. ആ പേര് അവസാനിക്കുന്നത് ENE എന്ന് പറയുന്ന ഒരു പ്രൈമറി സഫിക്സിലായിരിക്കും. എപ്പോഴും നമ്മൾ കാർബൺ ചെയിനിന് നമ്പറുകൾ കൊടുക്കാറുണ്ട് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ നെയിം ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്പറിങ്ങിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടുള്ള കാർബൺ ആറ്റത്തിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടണം. ആ രീതിയിലായിരിക്കണം നമ്മൾ നമ്പർ കൊടുക്കുന്നത്. അതേപോലെ ENE എന്ന് പറയുന്നതിന് മുൻപിലായിട്ട് ഏത് കാർബൺ ആറ്റത്തിലാണോ ഡബിൾ ബോണ്ട് ഉള്ളത് അതിലെ ലീസ്റ്റ് നമ്പർ നമ്മളവിടെ ചേർക്കുകയും വേണം. അതേസമയം പ്രിഫിക്സുകളായിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ആൽക്കൈൽ ഗ്രൂപ്പുകളോ പ്രിഫിക്സുകളായിട്ട് പേര് കൊടുക്കുന്ന മറ്റു ഫങ്ഷണൽ ഗ്രൂപ്പുകളോ ആയിരിക്കും. അപ്പോൾ ആൽക്കീനുകളുടെ നെയിമിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നുകൂടി അത് ചെയ്തു നോക്കുക. ഇനി ആൽക്കീനിലെ ഏറ്റവും ലോവസ്റ്റ് മെമ്പറായിട്ടുള്ള ഈത്തീനിലെ ബോണ്ടിങ്, അതും നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എന്നാലും നമുക്കത് ഒന്നുകൂടി ഓർമ്മ പുതുക്കാം. എന്താണ് ഇവിടെ കാർബണിലെ ഹൈബ്രഡൈസേഷൻ? SP2 എന്ന് പറയുന്ന ഹൈബ്രഡൈസേഷൻ ആയിരിക്കും. ഇവിടെ 3 SP2 ഹൈബ്രഡൈസ്ഡ് ഓർബിറ്റലുകൾ ഓരോ കാർബണിലുമുണ്ട്. ഓരോ SP2 ഹൈബ്രഡൈസ്ഡ് കാർബണും ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നു. അവയിലെല്ലാം ഓരോ ഇലക്ട്രോണുകളുമായിരിക്കും ഉള്ളത്. SP2 ഹൈബ്രഡൈസ്ഡ് ഓർബിറ്റലുകൾ ഒരു കാർബണിൻ്റെയും അടുത്ത കാർബണിൻ്റെയും തമ്മിൽ ഓവർലാപ്പിംഗ് നടന്ന് SP2 സിഗ്മ ബോണ്ട് ഉണ്ടാകുന്നു. അതേസമയം ഇതേ SP2 ഓർബിറ്റലുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓരോ കാർബൺ ആറ്റവും 2 കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ടുകളും ഉണ്ടാക്കുന്നു. പക്ഷേ നിങ്ങൾക്കറിയാം കാർബണിൻ്റെ എക്സൈറ്റഡ് സ്റ്റേജിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അവിടെ 2s1, 2px1, 2py1, 2pz1 എന്ന് പറയുന്നതാണ്. ഇതിൽ 2 പി ഓർബിറ്റൽ മാത്രമാണ് ഹൈബ്രഡൈസേഷനിൽ പങ്കെടുത്തത്. അങ്ങനെയാണ് നമുക്ക് SP2 കിട്ടിയത്. ഇനി ഒരു പി ഓർബിറ്റൽ കൂടെ ഉണ്ട്, ഒരു ഇലക്ട്രോണുള്ള ഒരു പി ഓർബിറ്റൽ. ആ പി ഓർബിറ്റൽ അവിടെ ഫ്രീ ആയിട്ട് നിൽപ്പുണ്ട്. അത് സൈഡ് വൈസ് ആയിട്ട് ഓവർലാപ്പിംഗ് നടക്കുന്നു, അല്ലെങ്കിൽ ലേറ്ററൽ ഓവർലാപ്പിംഗ് നടന്ന് ഒരു പൈ ബോണ്ട് ഉണ്ടാകുന്നു. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഒരു SP2 ഓവർലാപ്പിംഗ് നടന്നുള്ള സിഗ്മ ബോണ്ടും അൺഹൈബ്രഡൈസ്ഡ് പി ഓർബിറ്റലുകൾ തമ്മിൽ സൈഡ് വൈസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ഒരു PP പൈ ബോണ്ടും കാണാം. അപ്പോൾ ആ ഒരു ഡബിൾ ബോണ്ട്, ഈത്തീനിലെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നതിൽ ഒരു ബോണ്ട് സിഗ്മയും ഒരു ബോണ്ട് എന്തുമാണ്? പൈ ബോണ്ടുമാണ്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൽക്കെയിനുകളിലെ ഐസോമറിസം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ആൽക്കീനുകളും ഐസോമറിസം കാണിക്കുന്നു. പക്ഷേ അതിൽ രണ്ട് തരത്തിൽ നമുക്ക് ആ ഐസോമറിസത്തിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സ്ട്രക്ചറൽ ഐസോമറിസവും മറ്റൊന്ന് ജിയോമെട്രിക്കൽ ഐസോമറിസവുമാണ്. ഇതിൽ സ്ട്രക്ചറൽ ഐസോമറിസം നിങ്ങൾ ആൽക്കെയിനുകളുടെ കേസിലും പഠിച്ചു. അതിലെ ചെയിൻ ഐസോമറിസം ഓർമ്മയുണ്ടായിരിക്കും നിങ്ങൾക്ക്. ഡിഫറൻ്റ് ആയിട്ടുള്ള ലെങ്ത്തുകളുള്ള കാർബൺ ചെയിനുകൾ, അങ്ങനെ കിട്ടുന്ന ഐസോമറുകളെയാണ് നമ്മൾ ചെയിൻ ഐസോമർ എന്ന് പറഞ്ഞത്. ചെയിൻ ഐസോമറിസം ഒരു സ്ട്രക്ചറൽ ഐസോമറിസമാണ്. പക്ഷേ ആൽക്കീനിൻ്റെ കേസിൽ നമുക്ക് രണ്ട് തരം സ്ട്രക്ചറൽ ഐസോമറിസം പോസിബിളാണ്. അവ പൊസിഷൻ ഐസോമറിസവും
chain isomerism. ഇവിടെ പുതിയതായിട്ട് നമ്മൾ കേൾക്കുന്ന ഐസോമെറിസം ഏതാണ് പൊസിഷൻ ഐസോമെറിസം അതായത് സ്ഥാനത്തിലുള്ള വ്യത്യാസം ഇവിടെ ഏതിന്റെ സ്ഥാനമായിരിക്കും ഡബിൾ ബോണ്ടിന്റെ സ്ഥാനത്തിനുള്ള വ്യത്യാസം അനുസരിച്ച് എക്സിബിറ്റ് ചെയ്യുന്ന സ്ട്രക്ചറൽ ഐസോമെറിസം ആണ് പൊസിഷൻ ഐസോമെറിസം അതേസമയം കാർബൺ ചെയിനിന്റെ ചെയിൻ ലെങ്ത് അതിലുള്ള വ്യത്യാസം വരുന്നതുകൊണ്ടുണ്ടാകുന്ന സ്ട്രക്ചറൽ ഐസോമെറിസം ആണ് ചെയിൻ ഐസോമെറിസം ഉദാഹരണമായിട്ട് നമുക്ക് C4H8 എന്താണ് നാല് കാർബൺ ആറ്റം ആണ് അവിടെ ഹൈഡ്രജന്റെ എണ്ണവും കാർബണിന്റെ എണ്ണവും തമ്മിലുള്ള ബന്ധം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം CnH2n ആണ് സോ ദിസ് ഈസ് ആൻ ആൽക്കീൻ നമ്മൾ നാല് കാർബണുകൾ എഴുതി CH2 ഡബിൾ ബോണ്ട് CH CH2 CH3 അത് ഒന്നാമത്തെ ഐസോമർ അത് ബ്യൂട്ട് 1-ഈൻ ഇനി ഇതിൽ ഒന്നാമത്തെ കാർബണിനും രണ്ടാമത്തെ കാർബണിനും ഇടയ്ക്കാണ് ഡബിൾ ബോണ്ട് അപ്പോൾ അടുത്ത പൊസിഷൻ ഐസോമർ കിട്ടണമെങ്കിൽ എന്തു ചെയ്യണം ഇതിൻ്റെ സ്ഥാനം മാറ്റണം ഏത് സ്ഥാനത്തേക്കാണ് നമുക്ക് മാറ്റാൻ പറ്റുന്നത് മൂന്നും നാലും എന്ന് പറയുന്ന പൊസിഷൻ ഇടയ്ക്കാണ് ഡബിൾ ബോണ്ടെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞ നെയ്മിങ്ങിൻ്റെ നിയമം അനുസരിച്ച് വരുമ്പോൾ അത് ഒന്നും രണ്ടുമായിട്ട് വരും അപ്പോൾ അതൊരിക്കലും ഒരു പൊസിഷൻ ഐസോമർ ആകില്ല പിന്നെയുള്ള പോസിബിലിറ്റി എന്താണ് ആ അതാണ് രണ്ടും മൂന്നും കാർബണിന് ഇടയ്ക്ക് നമുക്ക് എന്ത് കൊടുക്കാം ഒരു ഡബിൾ ബോണ്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഏതാണ് കിട്ടിയത് CH3CH ഡബിൾ ബോണ്ട് CH2CH3 എന്താണ് മോളിക്യൂളിൻ്റെ പേര് നമുക്ക് പറയാൻ പറ്റുന്നത് ബ്യൂട്ട് 2-ഈൻ അപ്പോൾ ഇതിൽ ഡബിൾ ബോണ്ടിൻ്റെ സ്ഥാനങ്ങൾ തമ്മിൽ മാറ്റം വന്നിട്ടുള്ള രണ്ട് സ്ട്രക്ചറൽ ഐസോമറുകൾ കിട്ടി ഇതിനെയാണ് നമ്മൾ പൊസിഷൻ ഐസോമറുകൾ എന്ന് പറയുന്നത് ഇനി നമുക്കിതിൽ രണ്ടിലുമുള്ള ഐസോമറുകളുടെ കാർബൺ ചെയിനിൻ്റെ ലെങ്ത് ഒരുപോലെയായിരുന്നു ഈ രണ്ട് ഐസോമറുകളിലും ഇനി നമുക്ക് കാർബൺ ചെയിനിൻ്റെ ലെങ്ത്തിൽ മാറ്റം വരുത്തി നോക്കാം എങ്ങനെയാണ് നാല് കാർബൺ എന്നുള്ളതിന് പകരം മൂന്ന് കാർബൺ കൊടുക്കാം ഒരു കാർബൺ ആറ്റം നമുക്ക് ശാഖയായിട്ട് രണ്ടാമത്തെ കാർബണിൽ കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഐസോമർ ഏതായിരിക്കും CH2 ഡബിൾ ബോണ്ട് CH3CH3 അതായത് 2-മീഥൈൽ പ്രോപ് 1-ഈൻ ഇവിടെ മൂന്ന് കാർബൺ ആറ്റമാണ് കാർബൺ ചെയിനിലുള്ളത് അതായത് നമുക്ക് ഒന്നും മൂന്നും ഐസോമറുകൾ ചെയിൻ ഐസോമറുകളാണെന്ന് പറയാം അതുപോലെ തന്നെ രണ്ടും മൂന്നും തമ്മിലും എന്തുണ്ട് ചെയിൻ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നു അപ്പോൾ സ്ട്രക്ചറൽ ഐസോമറുകളിൽ പൊസിഷൻ ഐസോമറിസവും എക്സിബിറ്റ് ചെയ്യുന്നു ആൽക്കീൻ അതേപോലെ തന്നെ ചെയിൻ ഐസോമറിസവും ഇനിയാണ് നമ്മൾ പുതിയതായിട്ട് ഇവിടെ കേട്ട ജിയോമെട്രിക്കൽ ഐസോമറിസം എന്താണ് ജിയോമെട്രിക്കൽ ഐസോമെറിസത്തിൻ്റെ പ്രത്യേകത എന്ന് പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാം ഒരു സിഗ്മ ബോണ്ട് കൊണ്ട് ഒരു പൈ ബോണ്ട് കൊണ്ടെന്ന് നേരത്തെ പറഞ്ഞു അപ്പോൾ എന്താണ് നേരത്തെ നമ്മൾ കൺഫോർമർ പഠിച്ചപ്പോൾ ഉള്ളതുപോലെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ റൊട്ടേഷൻ പോസിബിൾ ആണോ ഇല്ല അവിടെ റൊട്ടേഷൻ വന്നാൽ എന്ത് സംഭവിക്കും അവിടെയുള്ള പൈ ബോണ്ട് അതായത് ലേറ്ററൽ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്യും അപ്പോൾ നമുക്ക് കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിന് ഒരിക്കലും റൊട്ടേഷൻ പോസിബിൾ അല്ല ഇങ്ങനെ റൊട്ടേഷൻ പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അറേഞ്ച്മെൻറ്റുകൾ സ്പേസിൽ പോസിബിളായിരിക്കും ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അറേഞ്ച്മെൻറ്റുകൾ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ജിയോമെട്രിക്കൽ ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ നമുക്കതിനൊരു ഉദാഹരണം നോക്കാം ഇതൊരു ആൽക്കീൻ ആണെങ്കിൽ ഈ രണ്ട് ബോളുകൾ കാർബൺ ആറ്റത്തിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം രണ്ട് ബോണ്ടുകളുണ്ട് ഒരെണ്ണം സിഗ്മ ബോണ്ടുമുണ്ട് ഒരെണ്ണം പൈ ബോണ്ടും അങ്ങനെ രണ്ട് ബോണ്ടുകളെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു ഒരു ഡബിൾ ബോണ്ടിൻ്റെ പ്ലെയിൻ നമ്മൾ ഇതാണ് കണക്കാക്കുന്നതെങ്കിൽ ഇവിടെ മുകളിലേക്കും ഗ്രൂപ്പുകൾ വരാം ഈ രണ്ട് കാർബൺ ആറ്റത്തിലും പ്രസൻ്റ് ആകുന്ന ഗ്രൂപ്പുകൾ മുകളിലും വരാം അതുപോലെ തന്നെ താഴെയും വരാം പക്ഷേ ഇവിടെ ജിയോമെട്രിക്കൽ ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഡബിൾ ബോണ്ട് കൂടാതെ പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ കാർബൺ ആറ്റത്തിൽ വരുന്ന ഗ്രൂപ്പുകൾ അവ വ്യത്യസ്തങ്ങളായിരിക്കണം ഒരു കാർബൺ ആറ്റത്തിൽ വരുന്ന രണ്ട് വാലൻസി ഇനി ബാക്കിയുണ്ട് ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് വാലൻസിയാണ് കംപ്ലീറ്റ് ആയത് ഇനി രണ്ട് വാലൻസി കൂടി അവിടെ ബാക്കിയുണ്ട് ആ രണ്ട് വാലൻസിയിലും വരുന്ന ഗ്രൂപ്പുകൾ വ്യത്യസ്തങ്ങളായിരിക്കണം ഇപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഗ്രൂപ്പിന് നമുക്ക് ഒരു പ്രത്യേക നിറം കൊടുക്കാം അത് നമ്മൾ മുകളിലേക്ക് പ്ലേസ് ചെയ്തു മുകളിലുള്ള പ്ലെയിനിലായിരുന്നു ഇനി അതേ കാർബണിലെ അടുത്ത ഗ്രൂപ്പ് വ്യത്യസ്തമാണ് അപ്പോൾ വ്യത്യസ്തമായ ഗ്രൂപ്പായതുകൊണ്ട് ഞാനതിനെ വേറൊരു നിറത്തിലുള്ള ബോൾ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്
അപ്പോൾ ഒരു കാർബണിലെ ബാക്കിയുള്ള രണ്ട് വാലൻസി കൂടി കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത കാർബണിലെ ഗ്രൂപ്പുകൾ വരുമ്പോൾ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഈ ബോണ്ട് ഒരിക്കലും റൊട്ടേഷൻ പോസിബിൾ അല്ല, അതുകൊണ്ട് തന്നെ അത് ഫിക്സഡ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത പോസിബിലിറ്റി നമുക്ക് നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒന്നെന്ന് പറയുന്നത് ഈ രണ്ട് ഗ്രൂപ്പുകളും മുകളിൽ വരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? താഴേക്കായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൽ പ്ലെയിൻ ഇതാണെങ്കിൽ മുകളിൽ ഒരേപോലുള്ള രണ്ട് ഗ്രൂപ്പുകൾ വന്നിരിക്കുന്നു, അതുപോലെ ഒരേപോലുള്ള ഗ്രൂപ്പുകൾ താഴെ. അപ്പോൾ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൻ്റെ പ്ലെയിനിൽ മുകളിലായിട്ട് ഒരേപോലുള്ള ഗ്രൂപ്പുകൾ ഒരേ സൈഡിൽ വരുന്ന കണ്ടീഷൻ വന്നാൽ അപ്പോഴുള്ള ജോമെട്രിക്കൽ ഐസോമെറിസത്തിനെ നമ്മൾ പറയുന്ന പേരാണ് സിസ് ഐസോമർ എന്നുള്ളത്. ഇനി ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക, അതായത് ഇതിലുള്ള ഗ്രൂപ്പുകൾ നേരെ ഓപ്പോസിറ്റ് സൈഡുകളിലാണ് വരുന്നതെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇവിടെ ഒരേപോലുള്ള ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു, ഡബിൾ ബോണ്ടിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വശങ്ങളിൽ. ആ പ്ലെയിൻ നമ്മൾ കണക്കാക്കുമ്പോൾ അതിന് മുകളിലും താഴെയുമായിട്ടാണ് ഒരേപോലുള്ള ഗ്രൂപ്പുകൾ വന്നിരിക്കുന്നത്. അതുപോലെ അടുത്ത ഗ്രൂപ്പിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ്, ഒന്ന് മുകളിലുള്ള പ്ലെയിനിലാണെങ്കിൽ ഒന്ന് താഴെയാണ്. ഇങ്ങനെയാണെങ്കിൽ അവയെ നമ്മൾ ട്രാൻസ് ഐസോമർ എന്നാണ് പറയുന്നത്. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഗ്രൂപ്പുകളുടെ റിലേറ്റീവ് ആയിട്ടുള്ള പൊസിഷനുകൾ, അതായത് ഒന്നിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്തതിൻ്റെ പൊസിഷൻ നോക്കുന്നു. അവ രണ്ടും ഒരേ സൈഡിലാണെങ്കിൽ അത് സിസ് ഐസോമറും വ്യത്യസ്തങ്ങളായിട്ടുള്ള വശത്താണെങ്കിൽ അത് ട്രാൻസ് ഐസോമറുമാണ്. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യാനുള്ള രണ്ട് കണ്ടീഷൻസ് വീണ്ടും ഓർക്കുക: ഒന്ന്, പ്രസൻസ് ഓഫ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്. പിന്നെ രണ്ടാമത്തേതാണ് അതിനേക്കാൾ പ്രാധാന്യമുള്ളത്, ഒരു കാർബൺ ആറ്റത്തിലെ രണ്ട് വാലൻസികൾ, അതായത് ഡബിൾ ബോണ്ട് പോയിട്ടുള്ള രണ്ട് വാലൻസികളിൽ വരുന്ന ഗ്രൂപ്പുകൾ വ്യത്യസ്തങ്ങളായിരിക്കണം. ഇത് രണ്ടും ഒരുപോലെ ആയാൽ പിന്നെ നമുക്കതിനകത്ത് ജോമെട്രിക്കൽ ഐസോമറിസം. അത് രണ്ട് കാർബൺ ആറ്റത്തിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകൾ ആയിരിക്കണം ഡബിൾ ബോണ്ടഡ് കാർബണിൽ വരുന്നത്. അങ്ങനെയാണെങ്കിലാണ് ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യപ്പെടുന്നത്. രണ്ട് ജോമെട്രിക്കൽ ഐസോമറുകളാണ്, ഒന്ന് സിസ്സും ഒന്ന് ട്രാൻസും. ഇനി ഒന്നുകൂടെ നമുക്കതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. ഇവിടെ നമ്മൾ ബ്യൂട്ട് 2E-ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഡബിൾ ബോണ്ടഡ് കാർബൺ കൺസിഡർ ചെയ്താൽ അതിൽ ഒരു വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് CH3, അടുത്ത വാലൻസി ഹൈഡ്രജൻ. അതായത് ഓരോ കാർബൺ ആറ്റത്തിലും ഉള്ള ഗ്രൂപ്പുകൾ വ്യത്യസ്തങ്ങളാണ്, അതുകൊണ്ട് തന്നെ ബ്യൂട്ട് 2E ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നു. CH3 ഗ്രൂപ്പ് ഒരേ വശത്താണെങ്കിൽ അത് സിസ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള വശങ്ങളിലാണെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ് എന്ന് പറയുന്നു. ഈ സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും തമ്മിൽ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം കാണിക്കുന്നു. ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ആണ്. നിങ്ങൾക്കിവിടെ കാണാം, സിസ് ഐസോമർ ആണെങ്കിൽ അവിടെ ഡൈപോൾ മൊമെൻ്റ് ബ്യൂട്ട് 2E-ന്റെ കേസിൽ 0.33 dB ആണ് വരുന്നത്. അതായത് ഓരോ ബോണ്ടിൻ്റെയും പോളാരിറ്റി അല്ലെങ്കിൽ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് അത് റീഇൻഫോഴ്സ് ചെയ്യപ്പെടുന്നു, അതായത് ഒരേ ഡയറക്ഷനിലേക്ക് ആയിരിക്കും അത് വരുന്നത്. അതുകൊണ്ട് അവിടെ ഒരു ഡൈപോൾ മൊമെൻ്റ്, നെറ്റ് ഡൈപോൾ മൊമെൻ്റ് വാല്യൂ കാണിക്കുന്നു. അതേസമയം നിങ്ങൾ ട്രാൻസ് ഐസോമർ നോക്കിയാലോ, അവിടെ ഡൈപോൾ മൊമെൻറ്റുകൾ തമ്മിൽ ക്യാൻസൽ ചെയ്യപ്പെട്ടു പോകുന്നു, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനുകളിലേക്കാണ്. അപ്പോൾ നെറ്റ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ മെൽട്ടിംഗ് പോയിൻറ്റിലും വ്യത്യാസം കാണിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ട്രാൻസ് ഐസോമറുകൾ നമുക്കൊക്കെ ഒരു കോമ്പാക്റ്റ് ഫോമിൽ അടുക്കി വയ്ക്കാം ഓരോ മോളിക്യൂളിനെയും. അങ്ങനെ വരുമ്പോൾ അവ ഹൈ മെൽട്ടിംഗ് പോയിൻറ്റ് കാണിക്കുന്നു. അപ്പോൾ ട്രാൻസ് ഐസോമർ ഈസ് ഹാവിങ് ഹൈ മെൽട്ടിംഗ് പോയിൻറ്റ് ദാൻ സിസ് ഫോം. അതേസമയം സിസ് ഫോമിനാണ് ഡൈപോൾ മൊമെൻറ്റ് കൂടുതലായിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയൊക്കെ ആൽക്കീനുകളെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അതിൽ പ്രധാനമായിട്ടും രണ്ട് റിയാക്ഷനുകൾ ഉപയോഗിച്ചിട്ടാണ്, ഒന്ന് അഡീഷൻ റിയാക്ഷനും മറ്റൊന്ന് എലിമിനേഷൻ റിയാക്ഷനും. അപ്പോൾ ആദ്യം നമ്മൾ അഡീഷൻ രാസപ്രവർത്തനം വഴി ആൽക്കൈനിൽ നിന്ന് എങ്ങനെ ആൽക്കീൻ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടെ ഹൈഡ്രജൻ്റെ അഡീഷനാണ് നമ്മൾ നടത്തുന്നത്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട്, അതായത് രണ്ട് മോളിക്യൂൾ അഡീഷൻ നടന്നാൽ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഏതാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്? ആൽക്കെയിൻ ആണ് കിട്ടുന്നത് അല്ലേ. നമുക്ക് പക്ഷേ എന്തു മതി? ആൽക്കീൻ മതി, അതായത് പകുതിയിൽ വെച്ച് നിർത്തണം, പാർഷ്യൽ റിഡക്ഷൻ മതി. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ്റെ ആ ആഡിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുറയ്ക്കണം.
അതിനു വേണ്ടി നമ്മൾ ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. എന്താണ് ലിൻഡ്ലാർ കാറ്റലിസ്റ്റ്? അവിടെ പലാഡൈസ്ഡ് ചാർക്കോള് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യുന്നു, അതായത് ആ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കുന്നു. അതിനുവേണ്ടി നമ്മൾ പോയിസണുകളായിട്ടുള്ള സൾഫർ കോമ്പൗണ്ടുകൾ അതുപോലെ ക്യുനോളിൻ ഇവയെല്ലാം ചേർക്കുന്നു. അങ്ങനെ ചേർക്കുമ്പോഴാണ് നമ്മൾ ഈ കാറ്റലിസ്റ്റിനെ ലിൻഡ്ലാർ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കൈനുകൾ ഒരേ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ മാത്രം അഡീഷൻ നടന്ന് ആൽക്കീനായിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് തരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം CR(CCC)R എന്ന് പറയുന്നത് ഏത് ആൽക്കീൽ ഗ്രൂപ്പ് വേണമെങ്കിലും വരാം. ഹൈഡ്രജൻ ഒരു ലിൻഡ്ലാസ് കാറ്റലിസ്റ്റിൻ്റെ സാന്നിധ്യത്തിലാണെങ്കിൽ നമുക്ക് സിസ് ഐസോമർ ആയിരിക്കും കിട്ടുന്നത്, CHR(CHR). അതേസമയം ഇതേ ആൽക്കൈൻ തന്നെ സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ലിക്വിഡ് അമോണിയ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ട്രാൻസ് ഐസോമർ ആയിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞതാണ് എന്താണ് സിസ് എന്താണ് ട്രാൻസ് എന്നുള്ളത്. രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള ജോമെട്രിക്കൽ ഐസോമറാണ്. സോ നമുക്ക് രണ്ട് കാറ്റലിസ്റ്റ് കണ്ടീഷനിൽ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഐസോമറുകൾ നമുക്ക് കിട്ടുന്നു. ഇനി അടുത്ത മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനുകൾ, നമുക്ക് മൂന്ന് സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ടുകളിൽ നിന്ന് നമുക്കിനി ആൽക്കീൻ പ്രിപ്പയർ ചെയ്യുന്നത് പഠിക്കാം. ആ മൂന്നെണ്ണത്തിലും പൊതുവിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എലിമിനേഷൻ റിയാക്ഷൻ നടക്കുന്നു, അതായത് അടുത്തടുത്ത രണ്ട് കാർബൺ ആറ്റങ്ങളിൽ നിന്ന് ഒരു ഗ്രൂപ്പുകൾ ചേർന്ന് ഓരോ കാർബണിൽ നിന്നും ഓരോ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ആറ്റംസോ ചേർന്ന് ഒരു മോളിക്യൂളിനെ പുറന്തള്ളുന്നു, അതായത് എലിമിനേഷൻ നടത്തുന്നു. എന്താണ് എലിമിനേഷൻ എന്ന് നിങ്ങൾക്കറിയാം, അവയെ അതിൽ നിന്ന് നമ്മൾ മാറ്റിവിടുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുള്ള കോമ്പൗണ്ടുകളിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോളിക്യൂളുകളെ നമ്മൾ എലിമിനേഷൻ നടത്തി നമ്മളവിടെ ഒരു അൺസാച്ചുറേഷൻ അതായത് ഡബിൾ ബോണ്ടിൻ്റെ പ്രസൻസ് കൊണ്ടുവരുന്നു. ഇപ്പോൾ നമുക്ക് ആദ്യം ആൽക്കൈൽ ഹാലൈഡ് എന്നുള്ള മെത്തേഡ് നോക്കാം. ആൽക്കൈൽ ഹാലൈഡിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പ് കാർബണും ഹൈഡ്രജനും അല്ലാതെ എന്തവിടെയുണ്ട്? അതെ, ഹാലജനുകളുണ്ട്. ഒന്നുകിൽ ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഇവ ഏത് വേണമെങ്കിലും വരാം. ഇതേ നമ്മൾ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ സാന്നിധ്യത്തിൽ ഈ ആൽക്കൈൽ ഹാലൈഡിലെ ഓരോ കാർബണാറ്റത്തിൽ അതായത് അടുത്തടുത്തിരിക്കുന്ന കാർബണാറ്റത്തിൽ നിന്ന് ഒരു കാർബണിൽ നിന്ന് ഹാലോജനും അടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജനും കൂടി ഒരു ഹൈഡ്രജൻ ഹാലൈഡ് മോളിക്യൂൾ കംപ്ലീറ്റായിട്ട് എലിമിനേഷൻ നടന്ന് അവിടെ ഒരു ഡബിൾ ബോണ്ട് കിട്ടുന്നു. ഇവിടെ ഒരു ഹൈഡ്രജനും ഹാലോജനും എലിമിനേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്ന് പറയുന്നു. ഇതിനെ നമ്മൾ ബീറ്റ എലിമിനേഷൻ എന്നുള്ള പേരും പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രോമോ ഈഥെയ്നാണ് എടുക്കുന്നതെങ്കിൽ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ ആൽഫ കാർബണാറ്റത്തിലുള്ള ബ്രോമിനും അതായത് ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് പറയുന്ന പേരാണ് ആൽഫ കാർബൺ, അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന കാർബണിന് പറയുന്ന പേരാണ് ബീറ്റ കാർബൺ. ആ ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജനും കൂടി ഒരു HBr മോളിക്യൂളിൻ്റെ എലിമിനേഷൻ സംഭവിച്ച് ഈഥീൻ അഥവാ CH2 ഡബിൾ ബോണ്ട് CH2 കിട്ടുന്നു. അപ്പോൾ ഒരു ഹൈഡ്രജൻ ഹാലൈഡ് മോളിക്യൂളിൻ്റെ, ഇപ്പോൾ ഈ കേസിൽ നമുക്ക് HBr മോളിക്യൂളിൻ്റെ എലിമിനേഷൻ നടന്ന് നമുക്ക് കിട്ടുന്നത് ഒരു ആൽക്കീനാണ്. ഇത് ഡീഹൈഡ്രോ ഹാലോജനേഷൻ എന്ന പേര് പറയുന്നു. ഇനി ഇതിലെ നമുക്ക് ആ ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഹാലോജൻ മാറുന്നതിനനുസരിച്ച് എങ്ങനെ മാറുന്നു എന്ന് നോക്കാം. ഏറ്റവും പെട്ടെന്ന് എലിമിനേഷൻ തരുന്നത് അയോഡിനാണ്, പിന്നീട് ബ്രോമിനും ഏറ്റവും പതുക്കെ എലിമിനേഷൻ തരുന്നതാണ് ക്ലോറിൻ. അതേസമയം ആൽക്കൈൽ ഗ്രൂപ്പുകൾ അതായത് ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് മേലെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഒരു ടെർഷറി ഗ്രൂപ്പാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് എലിമിനേഷൻ തരും, സെക്കൻഡറി ആണെങ്കിൽ കുറച്ചുകൂടി സ്പീഡ് കുറവായിരിക്കും, പ്രൈമറി ആണെങ്കിൽ ആ റേറ്റ് വളരെ കുറവായിരിക്കും. അടുത്ത മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, അതായത് എലിമിനേഷൻ രാസപ്രവർത്തനം വഴി നമുക്ക് ആൽക്കീൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന കെമിക്കൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത് വിസിനൽ ഡൈഹാലൈഡുകളാണ്. എന്താണ് ഡൈഹാലൈഡ്? അതെ, ഒരേ സമയം രണ്ട് ഹാലജനുകൾ ഉണ്ടായിരിക്കും. എന്താണ് വിസിനൽ എന്ന് പറയുന്നത്? അത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. അതായത് ഒരു ഹാലൈഡിലെ അല്ലെങ്കിൽ ഡൈഹാലൈഡിലെ ഹാലജൻ ആറ്റംസ് അടുത്തടുത്ത കാർബണാറ്റത്തിലാണ്, അഡ്ജസൻ്റ് ആയിട്ടുള്ള കാർബണാറ്റത്തിലാണെങ്കിൽ അവയെ പറയുന്ന പേരാണ് വിസിനൽ ഡൈഹാലൈഡ്. അപ്പോൾ ഇവിടെ നമുക്ക് എലിമിനേഷൻ നടത്താവുന്നത് ഏതൊക്കെ ആറ്റങ്ങളെയാണ്? രണ്ട് ഹാലജൻ ആറ്റങ്ങളെ, അടുത്തടുത്ത കാർബണിലിരിക്കുന്ന രണ്ട് ഹാലജൻ ആറ്റംസിനെ സിങ്ക് മെറ്റലിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ രാസപ്രവർത്തനം നടത്തി കഴിയുമ്പോഴത്തേക്കും അവ എലിമിനേഷൻ നടന്ന് സിങ്ക് ഹാലൈഡായിട്ട് മാറുന്നു. ഈ റിയാക്ഷനെ നമ്മൾ ഡീഹാലോജിനേഷൻ എന്ന് പറയുന്നു.
ഉദാഹരണമായിട്ട് CH2Br, CH2Br, അതായത് 1,2-dibromoethane ആണെങ്കിൽ സിങ്കിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ഈഥീനും ZnBr2ഉം കിട്ടുന്നു. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്ന എലിമിനേഷനെ ബേസ് ചെയ്തുള്ള ആൽക്കീൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആൽക്കഹോളിൽ നിന്നാണ്. ആൽക്കഹോളുകളിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? അതെ, OH ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു കാർബണിലെ OH ഗ്രൂപ്പും അടുത്ത കാർബണിലെ ഹൈഡ്രജനുമാണ് എലിമിനേഷൻ നടക്കേണ്ടുന്നത്. അതായത് ഒരു വാട്ടർ മോളിക്യൂൾ, അതായത് ഡീഹൈഡ്രേഷൻ സംഭവിക്കണം. ഇത് നടക്കുന്നതിന് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റിയേജൻ്റ് ഉണ്ട്, വാട്ടറിനെ പെട്ടെന്ന് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ വാട്ടറിനെ പെട്ടെന്ന് ഏത് ഫോമിലിരുന്നാലും, അതായത് എലമെൻറ്റുകളായിട്ടിരുന്നാലും വാട്ടറായിട്ട് റിമൂവ് ചെയ്യുന്ന ഒരു റിയേജൻ്റ് ഉണ്ട്. അതെ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ ആൽക്കഹോളുകൾ ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ എലിമിനേഷൻ നടന്ന് എന്തായിട്ട് മാറുന്നു? ആൽക്കീനായിട്ട് മാറുന്നു. ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ എന്താണ്? CH3CH2OH, അതായത് എത്തനോൾ ആണെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ എലിമിനേഷൻ നടന്ന് ഈഥീനായിരിക്കും നമുക്ക് പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആൽക്കീനുകളുടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻസ് പഠിച്ചു, അതേപോലെ തന്നെ അവ എക്സിബിറ്റ് ചെയ്യുന്ന സ്ട്രക്ചറൽ ഐസോമെറിസവും അതേപോലെ ജോമെട്രിക്കൽ ഐസോമെറിസവും കണ്ടു. അപ്പോൾ നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അസൈൻമെൻ്റ് ചോദ്യങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവ നിങ്ങളുടെ ടീച്ചർമാരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് സ്ട്രക്ചർ ആൻഡ് IUPAC നെയിംസ് ഓഫ് ഡിഫറൻറ്റ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഓഫ് ആൽക്കീൻ കറസ്പോണ്ടിങ് ടു C5H10. അടുത്ത ചോദ്യം, IUPAC നെയിംസ് എഴുതുന്നതാണ്. ഒന്നാമത്തേത് നിങ്ങൾക്ക് കാണാം, CH3 twice, CH double bond CH, CH2CH double bond CH, CH CH3 C2 H5. രണ്ടാമത്തേത് നമ്മൾ തന്നിരിക്കുന്നത് ബോണ്ട് ലൈൻ ഫോമുലയാണ്. ആ ബോണ്ട് ലൈൻ ഫോം നോക്കി, കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കി അതിൻ്റെ IUPAC നെയിം എഴുതണം. അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് ഇൻ ദ എബവ് ടു സ്ട്രക്ചേഴ്സ്. ഇനി അടുത്ത ചോദ്യം, ഡ്രോ സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സ് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ആൻഡ് ഓൾസോ റൈറ്റ് ദെയർ നെയിംസ്. CHCl double bond CHCl, CH3 twice C double bond CH C2 H5. അസൈൻമെൻറ്റ് ചോദ്യങ്ങൾ എല്ലാം നിങ്ങൾ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷൻസ് എല്ലാം നല്ലപോലെ എഴുതി പഠിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടവ ഏത് രീതിയിൽ ചോദിച്ചാലും ഉത്തരം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.